ASCC മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് PSC യിൽ ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ്. ഇതിനു മുമ്പും PSC ആവർത്തിച്ച് ചോദിച്ച മാത്സിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ ഉൾപ്പെടുത്തി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. നോക്കുക, രണ്ട് ചോദ്യങ്ങൾ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. രണ്ട് ചോദ്യങ്ങൾ. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എക്സ് പ്ലസ് 1/x ഈസ് ഈക്വൽ ടു 4 ആയാൽ x² പ്ലസ് 1/a² എത്ര? അടുത്ത ചോദ്യം: എക്സ് മൈനസ് 1/x ഈസ് ഈക്വൽ ടു 4 ആയാൽ x² പ്ലസ് 1/a² എത്ര? ആദ്യം തന്നെ നിങ്ങൾ ഈ ചോദ്യത്തിൻ്റെ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുക. എന്താണ് ഈ ചോദ്യങ്ങളുടെ വ്യത്യാസം? ചോദ്യത്തിൽ എക്സ് പ്ലസ് 1/x എന്നാണ് ഒന്നാമത്തെ ചോദ്യമെങ്കിൽ, രണ്ടാമത്തെ ചോദ്യം എക്സ് മൈനസ് 1/x എന്നാണ്. ഓക്കെ, അപ്പം നിങ്ങളൊരു ചോദ്യം കിട്ടിയാൽ അത് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് ചോദ്യത്തിൽ പ്ലസ് ആണോ, അതായത് എക്സ് പ്ലസ് 1/x എന്നാണോ, എക്സ് മൈനസ് 1/x എന്നാണോ. ഇത് ഒരുപാട് പരീക്ഷകളിൽ ആവർത്തിച്ച ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ഇപ്പോൾ തന്നെ കാണാതെ പഠിച്ചു വച്ചേക്കുക. ഈ ചോദ്യങ്ങൾ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വച്ചേക്കുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത അതിനോട് ചേർന്ന് നിൽക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. ചോദ്യങ്ങളുടെ വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു പ്ലസ്, അവിടെ എന്താണ്? മൈനസ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ടത്, രണ്ട് ക്വസ്റ്റ്യനകത്തും കണ്ടെത്തേണ്ടത് സെയിം തന്നെയാണ്, s² പ്ലസ് 1/a², അവിടെ എന്താണ്? s² പ്ലസ് 1/a², രണ്ടും സെയിം ആണ്. അപ്പോൾ ഞാൻ ഈ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ചെയ്യാൻ പോവുകയാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ എക്സ് പ്ലസ് 1/x ഈസ് ഈക്വൽ 4 ആയാൽ s² പ്ലസ് 1/a² എത്ര? അപ്പോൾ അതെങ്ങനെ കണ്ടെത്താം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആദ്യം തന്നെ ഈ നമ്പർ, ഇവിടെ കിടക്കുന്ന നമ്പർ എന്താണെന്ന് നോക്കുക. അതിനെ അങ്ങ് സ്ക്വയർ ചെയ്യുക, 4 സ്ക്വയർ. ഓക്കെ, 4 സ്ക്വയർ, മനസ്സിലായോ? അതായത് നമുക്ക് സ്ക്വയറാണല്ലോ ഇവിടെ കണ്ടെത്താനുള്ളത്, അതായത് ഇവിടെ സ്ക്വയറിൻ്റെ ഒരു ടേമാണ് കണ്ടെത്താനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിടക്കുന്ന നമ്പർ ഏതാണോ അതിൻ്റെ സ്ക്വയർ എടുക്കുക. സ്ക്വയർ എടുത്ത് ഇനി നമുക്ക് ഒന്നുകിൽ രണ്ട് കൂട്ടാനായിരിക്കും, ഒരു രണ്ട്, എപ്പോഴും രണ്ട് തന്നെയാണേ, ഒരു രണ്ട് കൂട്ടുക അല്ലെ രണ്ട് കുറയ്ക്കുക, ഇത്രയേ ഉള്ളൂ. അതായത് തന്നേക്കുന്ന നമ്പറിൻ്റെ സ്ക്വയർ ഒന്നുകിൽ പ്ലസ് 2 അല്ലെ മൈനസ് 2, സംഭവം തീർന്നു. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ചോദ്യത്തിൽ ഏതാണോ നമ്പർ അതിൻ്റെ സ്ക്വയർ എടുക്കുക. സ്ക്വയർ എടുത്തതിന് ശേഷം ഒന്നുകിൽ രണ്ട് കൂട്ടുക അല്ലെങ്കിൽ രണ്ട് കുറയ്ക്കുക. അപ്പോൾ എപ്പോഴാണ് രണ്ട് കൂട്ടേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണ് രണ്ട് കുറയ്ക്കേണ്ടത്? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ജസ്റ്റ് നിങ്ങളിങ്ങോട്ട് നോക്കുക. ചോദ്യത്തിൽ പ്ലസ് ആണെങ്കിൽ നിങ്ങൾ മൈനസ് ഇടുക. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. ചോദ്യത്തിൽ പ്ലസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക, 2. ഓക്കെ, അപ്പോൾ 4 സ്ക്വയർ എത്ര ആണ്? 16 ആണ്. മൈനസ് 2, 14 എന്ന് ഉത്തരം കിട്ടും. സിമ്പിളാണ്. ജസ്റ്റ് കേൾക്കുക, വീണ്ടും കേൾക്കുക. നമുക്ക് അതിനകത്തോട്ട് പോവാം. നമുക്കിവിടെയും കണ്ടെത്തേണ്ടത് എന്ത് തന്നെയാണ്? s² പ്ലസ് 1/a² ആണ്. മനസ്സിലായോ? ഇത് രണ്ടും നിങ്ങൾ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെ തന്നേക്കുന്ന നമ്പർ എന്താണ്? 4 ആണ്. ആ 4 സ്ക്വയർ എഴുതുക, സ്ക്വയർ. ഇനി ചോദ്യത്തിൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കുക. ഇവിടെ പോസിറ്റീവ് ആയിരുന്നു, അവിടെ ചോദ്യത്തിൽ നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ ഇവിടെ മൈനസ് ആണ് ചോദ്യത്തിലുള്ളതെങ്കിൽ നിങ്ങൾ പ്ലസ് ചെയ്യുക, അപ്പുറത്തെ എപ്പോഴും 2 തന്നെ ആയിരിക്കും. സ്ക്വയർ ആണ് കണ്ടെത്തേണ്ടത്. s² പ്ലസ് 1/a² ആണെങ്കിൽ ഒന്നുകിൽ 2 കൂട്ടാനായിരിക്കും അല്ലെങ്കിൽ 2 കുറയ്ക്കാനായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഒന്നുകിൽ 2 കുറയ്ക്കുക അല്ലെങ്കിൽ 2 കൂട്ടുക. അപ്പോൾ എപ്പോഴാണ് കുറയ്ക്കേണ്ടതെന്ന് വെച്ചാൽ, പ്ലസ് ആണെങ്കിൽ കുറയ്ക്കുക, മൈനസ് ആണെങ്കിൽ കൂട്ടുക. ഇത് നിങ്ങൾ നല്ല വൃത്തിക്ക് കാണാതെ പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ 4 സ്ക്വയർ 16 പ്ലസ് 2 എന്ത് കിട്ടി? 18. ഞാനൊരു ഒരു എക്സാമ്പിളും കൂടെ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇത്രയും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചോദ്യം ഇതാണ്: എക്സ് പ്ലസ് 1/x ഈസ് ഈക്വൽ ടു 5 ആയാൽ s² പ്ലസ് 1/a² എത്ര? അതേ പോണക്ക് സെയിം ക്വസ്റ്റ്യൻ അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. എക്സ് മൈനസ് 1/x ഈസ് ഈക്വൽ ടു 5 ആയാൽ s² പ്ലസ് 1/a² എത്ര? ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു പ്ലസിൻ്റെയും മൈനസിൻ്റെയും വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒന്ന് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പ്ലസ് ആണെങ്കിൽ അവിടെ എന്താണ്? മൈനസ് ആണ്. നമുക്ക് കണ്ടെത്തേണ്ടത് s² പ്ലസ് 1/a² ആണ്. സ്ക്വയർ ആണ് കണ്ടെത്തേണ്ടത്, സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇതിൻ്റെ സ്ക്വയർ അങ്ങ് ചെയ്തേക്കുക, 5 സ്ക്വയർ, 5 സ്ക്വയർ. എന്നിട്ട് ചോദ്യത്തിൽ പ്ലസ് ആണെങ്കിൽ മൈനസ് ഇടുക, മൈനസ്. എപ്പോഴും ഇവിടെ കുറയ്ക്കേണ്ടത് എന്ത് തന്നെ അല്ലെങ്കിൽ കൂട്ടേണ്ടത് എന്ത് തന്നെ? 2 തന്നെയാണ്. അപ്പോൾ 5 സ്ക്വയർ മൈനസ് 2. ഇവിടെ മൈനസ് വന്നത് ഇവിടെ പ്ലസ് ആയതുകൊണ്ടാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിച്ചേക്കുക. അപ്പോൾ 5 സ്ക്വയർ 25, മൈനസ് 2 23 എന്ന് കിട്ടും. ഇത് എളുപ്പവഴി മാത്രമാണ്, മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് എളുപ്പവഴി, ഈ ക്വസ്റ്റ്യൻ കണ്ട ഉടനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എളുപ്പവഴി.
അപ്പോൾ വീണ്ടും നിങ്ങൾ നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ എക്സ് മൈനസ് വൺ ബൈ എക്സ് ഈസുകളുടെ 5 ആയാൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ സ്ക്വയർ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നും പേടിക്കാനില്ല, സ്ക്വയറാണ് കണ്ടെത്തേണ്ടത്. അത് നോക്കിക്കോണം കേട്ടോ, ഇവിടെ ക്യൂബ് വന്നാൽ വേറെ രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. സ്ക്വയർ വന്നാൽ മാത്രമേ നമ്മൾ സ്ക്വയർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ സ്ക്വയറാണ്, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും 5 സ്ക്വയർ എടുക്കുക. പിന്നെന്താണ് നോക്കേണ്ടത്? ചോദ്യം മൈനസ് ആണെങ്കിൽ നമ്മൾ പ്ലസ് ചെയ്യാൻ പോകും. എന്ത്? 2. ചോദ്യം മൈനസ് ആണെങ്കിൽ നമ്മൾ പ്ലസ് ചെയ്യാൻ പോകും. എന്ത്? 2. ഈ 2 ഇവിടെ സ്ക്വയർ ആണെങ്കിൽ എല്ലാത്തിനകത്തും കോമൺ ആയിരിക്കും. ഒന്നോർത്ത് വെച്ചേക്കുക. അപ്പോൾ 5 സ്ക്വയർ എത്രയാണ്? 25 പ്ലസ് 2 27 എന്നുത്തരം കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഒറ്റക്കാര്യം. അപ്പോൾ ഇത്രയും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങളിത് വേണമെങ്കിൽ ഒരു റിസൾട്ടായിട്ട് പഠിച്ചു ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്തിരുന്നാലും മതി. ഇവിടെ സ്ക്വയറാണ് കണ്ടെത്തേണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് 2 കുറയ്ക്കുക, പ്ലസ് ആണെങ്കിൽ, മൈനസ് ആണെങ്കിൽ 2 കൂട്ടുക. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അല്ല നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ഇക്വേഷനായിട്ട് എഴുതി തരാം. അപ്പോൾ ആ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചേക്കുക. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് ബുക്കിൽ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഈസ്വൽ ടു എ, ഒരു കോമൺ ലെറ്റർ കൊടുത്തേക്കുന്നത് ആയാൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ സ്ക്വയർ എത്ര എന്നതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ എയുടെ ഇവിടെ ഉള്ള അതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് ചോദ്യം പ്ലസ് ആണെങ്കിൽ മൈനസ് ചെയ്തേക്കുക 2. അപ്പോൾ ഇത് ഗസ്റ്റ് ഒന്ന് കാണാതെ അടിച്ചേക്ക്. ഓക്കെ, അതേ കണക്ക് ചോദ്യം ഇങ്ങനെയും വരാം. എക്സ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. എക്സ് മൈനസ് വൺ ബൈ എക്സ് ഈസ് ഈക്വൽ ടു എ ആയാൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ സ്ക്വയർ എത്ര? എന്ത് ചെയ്യണം? ഈ എയുടെ ഇവിടെ സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ ചെയ്യുക, ചോദ്യം മൈനസ് ആണെങ്കിൽ നിങ്ങൾ പ്ലസ് 2 ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഇക്വേഷനും കൂടെ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ആശയം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഒരു എളുപ്പവഴി മാത്രമാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഒരു ഇനി നമുക്ക് നമ്മൾ സ്ക്വയർ വെച്ചുള്ളതാണ് ഇപ്പോൾ പഠിച്ചത്. ഇനി ക്യൂബ് വെച്ചും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വളരെ റെയറായിട്ടാണ് ചോദിച്ചേക്കുന്നത്. അതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമുക്കപ്പം ആ ക്യൂബ് വെച്ചുള്ള ക്വസ്റ്റിനിലോട്ട് പോകാം. ചോദ്യം ഇതാണ്, എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഈസ്വൽ ടു 2 ആയാൽ എക്സ് ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ക്യൂബ് എത്ര? അത് മൈനസ് ആക്കിയിട്ടുള്ള ചോദ്യം. എക്സ് മൈനസ് വൺ ബൈ എക്സ് ഈസ്വൽ ടു 2 ആയാൽ എക്സ് ക്യൂബ് മൈനസ് വൺ ബൈ എക്സ് ക്യൂബ് എത്ര? ഇവിടെ രണ്ടിടത്ത് നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. ക്യൂബ് എന്നാൽ ഈ ചോദ്യത്തിലും കൂടെ അങ്ങ് നെഗറ്റീവ് ആവും. മറ്റേ ക്വസ്റ്റിനകത്ത് അങ്ങനെ അല്ലായിരുന്നു, ഇവിടെ ഇങ്ങനെയാണ്. ക്യൂബ് വന്നാൽ ചോദ്യത്തിലും കൂടെ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യവും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇപ്പോൾ കേട്ടോ, കൂടുതൽ ആവർത്തിച്ചേക്കുന്നത് സ്ക്വയർ വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ട് അത് പഠിക്കുക. ഇത് വളരെ റെയറായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതും നിങ്ങൾ പഠിച്ചു വെക്കുക, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചാൽ, ഇവിടെ ക്യൂബാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? 2 ക്യൂബ് എടുക്കുക. നമുക്ക് കണ്ടെത്തേണ്ടത് ക്യൂബാണ്. 2 ക്യൂബ് എടുക്കുക. പിന്നെ നമുക്ക് ഇത് നമ്മുടെ ഉത്തരത്തെ സ്വാധീനിക്കുന്ന സൈനാണ്. ഇപ്പോൾ ചോദ്യം പ്ലസ് ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് മൈനസ് ആണ് ചെയ്യേണ്ടത്. മൈനസ്. ഓക്കെ, എന്നിട്ട് ഇവിടെ എഴുതുന്ന നമ്പര് നിങ്ങൾ നോക്കാണ്ട് ഈ 3 ഒപ്പം ഈ 2 ആയിരിക്കും. 3 × 2 വേണം ചെയ്യാൻ. ഓക്കെ, അതായത് 3 ഈ കാണുന്ന 2, ഇത് രണ്ടും കൂടെ ഗുണിച്ച് വേണം നിങ്ങളിവിടെ എഴുതാൻ. മറന്നു പോരുത്, ക്യൂബാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. രണ്ടും കൂടെ നിങ്ങൾ വ്യക്തമായി പഠിക്കുക, അല്ലെങ്കിൽ ചിലപ്പം തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം 2 ക്യൂബ് 8 മൈനസ് 3 × 2 6, 8 × 6 പോയാൽ 2. ഓക്കെ, അപ്പം അതേ കണക്ക് തന്നെ മറ്റേതും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. എക്സ് മൈനസ് വൺ ബി എക്സ് ഈസ്വൽ ടു 2 ആയാൽ എസ് ക്യൂബ് മൈനസ് വൺ ബി എസ് ക്യൂബ് എത്ര? ക്യൂബാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ ചോദ്യത്തിനകത്ത് 2 ക്യൂബ് നിങ്ങൾ എടുക്കുക. 2 ക്യൂബ് എടുക്കുക. അതിനുശേഷം ചോദ്യത്തിലെ സൈൻ നോക്കുക, നെഗറ്റീവ് ആണ്, അങ്ങനെയാണെങ്കിൽ പ്ലസ് ഇടുക. പ്ലസ്. ഇനി ചെയ്യേണ്ടത് എന്താണ്? ഈ 3 2 ഗുണിക്കുക. 3 2 ഗുണിക്കുക. ഓക്കെ, അപ്പോൾ 2 ക്യൂബ് 8 പ്ലസ് 6, 8 × 6 എത്ര? 14. അപ്പോൾ ക്യൂബാണെങ്കിൽ ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നതാണ് അവിടെ വരുന്നത്. ഓർത്ത് വെച്ചേക്കുക. മനസ്സിലായോ? നേരത്തെ ക്വസ്റ്റിനും ഈ ക്വസ്റ്റിനും കൂടെ നിങ്ങൾ വ്യക്തമായി പഠിക്കുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ നിങ്ങൾ വ്യക്തമായി പഠിക്കുക. നമുക്കൊരു ചോദ്യം കൂടെ ചെയ്യാം. അടുത്ത ചോദ്യം ഇതാണ്, 2. ഇപ്പോൾ എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഈസ്വൽ ടു 10 ആയാൽ എക്സ് ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ക്യൂബ് എത്ര? ക്യൂബാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ക്യൂബാണെങ്കിൽ 10 ക്യൂബ് ചെയ്യുക. 10 ക്യൂബ്. ചോദ്യം പ്ലസ് ആണ്, ഇപ്പോൾ മൈനസ് ചെയ്യുക. എന്ത്? ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നത്. 3 × 10. ഓക്കെ, ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നത് ക്യൂബാണെങ്കിൽ മാത്രമാണ്.
ഓക്കെ. അപ്പോൾ 10 ക്യൂബ് 1000, 10 ക്യൂബ് മീൻസ് 10 × 10 × 10 1000 മൈനസ് 30, 1030 പോയാൽ 970 എന്ന് നമ്മൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ, നമുക്കതും കൂടെ ചെയ്യാം. എക്സ് മൈനസ് 1/x ഇസ് ഇക്വൽ 10 ആയാൽ എക്സ് ക്യൂബ് മൈനസ് 1/x³ എത്ര ആണ്? അപ്പം ജസ്റ്റ് ഈ 10 ക്യൂബ് നിങ്ങൾ എടുക്കേണ്ടി വരും. ചോദ്യത്തിൽ ക്യൂബാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ മൈനസ് ആയതുകൊണ്ട് തന്നെ പ്ലസ് വരും. ഓക്കെ, മൈനസ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് വരും. എന്നിട്ട് അടുത്തത് എന്താണ് ഇവിടെ എഴുതേണ്ടത്? ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്താണ് എഴുതേണ്ടത്. അപ്പം 3 × 10, അപ്പോൾ എത്ര കിട്ടുന്നു? 1000 + 30, 1030. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നല്ലതായിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തൊന്ന് കാണുക. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ തന്നെ ഇക്വേഷനും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് എഴുതി തരാം. അപ്പോൾ അതും കൂടെ നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഒന്ന് എഴുതി വെച്ചേക്ക്. അപ്പോൾ എന്താണ് ഇക്വേഷൻ? എക്സ് പ്ലസ് 1/x ഈസ് ഈക്വൽ ടു എ ആയാൽ എക്സ് ക്യൂബ് പ്ലസ് 1/x³ എത്ര? എ ഒരു നമ്പറാണ്, ഏത് നമ്പറും ആവാം. ഇവിടെ ഇപ്പോൾ 10 ആണ് എ, മനസ്സിലായി? എക്ക് തുല്യം 10 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ എന്തോ നമ്മൾ ചെയ്തത് 10 ക്യൂബ് എടുത്ത്, അതേപോലെ നമുക്ക് എയുടെ ക്യൂബ് എടുക്കുക, എ ക്യൂബ്. എന്നിട്ട് ചോദ്യത്തിൽ പ്ലസ് ആണെങ്കിൽ നമ്മൾ മൈനസ് ഇടും. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഗുണിക്കുമെന്നാണ് പറയുന്നത്. 3 എയും കൂടെ ഗുണിച്ചാൽ 3 എ. അതാണ് നമ്മുടെ റിസൾട്ട്. ഓക്കെ, ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ നിങ്ങളിനി ഒന്നും ചെയ്യാനില്ല. ഈ എയുടെ സ്ഥാനത്ത് 5 കാണപ്പോൾ ഇവിടെ ഇവിടെ 5 വെച്ച് കൊടുത്താൽ മതി. ഇവിടെ ഇനി 2 ആണ് വരുന്നതെങ്കിൽ ഇവിടെ ഇവിടെ 2 വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെയും കൂടെ നിങ്ങൾക്ക് ഇക്വേഷൻ എടുക്കാം. എക്സ് മൈനസ് 1/x ഈസ് ഇക്വൽ എ ആയാൽ എക്സ് ക്യൂബ് മൈനസ് 1/x³ എത്ര? അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് 1/x³ കണ്ടെത്താനുള്ള റിസൾട്ട് എന്തായിരിക്കും? എ ക്യൂബ്. ചോദ്യത്തിൽ നെഗറ്റീവ് ആണെങ്കിൽ പ്ലസ്, ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, 3a. അപ്പോൾ നിങ്ങൾക്കിത് കൺഫ്യൂഷൻ ആകാതെ വീണ്ടും വീണ്ടും ജസ്റ്റ് ഒന്ന് കാണുക. നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. നോക്കാം, നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ ചെയ്ത് നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് നിർത്തിവെച്ചിട്ട് വേണമെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ എല്ലാം ഉത്തരം എഴുതിയതിന് ശേഷം വന്നിട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. എക്സ് പ്ലസ് 1/x ഈസ് ഈക്വൽ ടു 3 ആയാൽ ഒന്നുകിൽ ചോദ്യം ഇങ്ങനെ ആയിരിക്കും, എസ്ക്വയർ പ്ലസ് 1/x² എത്ര എന്നായിരിക്കും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ സ്ക്വയർ ചെയ്യുക. എന്നിട്ട് ചോദ്യത്തിൽ പ്ലസ് ആണെങ്കിൽ മൈനസ് ഇടുക. സ്ക്വയർ ആണെങ്കിൽ എപ്പോഴും 2നെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി, ഇതെടുക്കേണ്ട കാര്യമല്ല, ഈ 2 മാത്രം ഇങ്ങോട്ട് ഇനി വരത്തേ ഉള്ളൂ. ക്യൂബ് ആണെങ്കിലാണ് ഇത് 2 കൂടി ഇവിടെ വരുന്നത്. സ്ക്വയർ ആണെങ്കിൽ ഈ 2 മാത്രം ഇവിടെ എഴുതിയാൽ മതി. അപ്പോൾ 3² 9 - 2 37. അത് ഓക്കെ ആയി. ഇനി ഇവിടെ എസ് ക്യൂബ് പ്ലസ് 1/x³ എത്ര എന്നാണ് ചോദ്യം. എസ് ക്യൂബ് പ്ലസ് 1/x³ എത്ര എന്നാണ് ചോദ്യം. ഇവിടെ സ്ക്വയർ ആയിരുന്നു, നമ്മൾ ചെയ്തു കഴിഞ്ഞു. ക്യൂബാണ്, ഇനി എങ്ങനെ ചെയ്യും? അപ്പോൾ ക്യൂബാണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ നമ്പർ ഇതാണ്, ഇത് തന്നെ മുന്നിൽ നിർത്തിയുള്ള ചോദ്യമാണിത്. എക്സ് പ്ലസ് 1/x ഈസ് ഈക്വൽ ടു 3 ആയാൽ എസ് ക്യൂബ് പ്ലസ് 1/x³ എത്ര? നിങ്ങൾ ആദ്യം ഈ 3 ക്യൂബ് എടുക്കുക. ചോദ്യത്തിൽ പ്ലസ് ആയതുകൊണ്ട് മൈനസ് ഇടുക. എന്ത് ചെയ്യണം? ഇത് രണ്ടുകൂടെ ഗുണിച്ചെഴുതണം, 3 × 3. ഓക്കെ, ക്യൂബാണെങ്കിൽ ഇത് രണ്ടുകൂടെ ഗുണിച്ചെഴുതണം, സ്ക്വയർ ആണെങ്കിൽ ഈ 2 മാത്രം എഴുതിയാൽ മതി, ഈ 2 മാത്രം എഴുതിയാൽ മതി. അപ്പോൾ 3 ക്യൂബ് 27 - 9 എത്ര കിട്ടി? 18. 27 × 9 പോയാൽ 18. അപ്പോൾ ഇതിൻ്റെ കാര്യം നിങ്ങൾക്ക് ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതുകൂടെ ഒന്ന് ചെയ്തേക്കാം. എന്താണത്? എക്സ് മൈനസ് 1/x ഈസ് ഈക്വൽ ടു 3 ആയാൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² എത്ര? സ്ക്വയർ എത്ര എന്നതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ആദ്യം 3 സ്ക്വയർ എഴുതുക, അതായത് ഇതിൻ്റെ സ്ക്വയർ എഴുതുക. ചോദ്യത്തിൽ നെഗറ്റീവ് ആയതുകൊണ്ട് പ്ലസ്, ഈ 2 മാത്രം മതി, 2 മാത്രം. അപ്പോൾ 3 സ്ക്വയർ 9 + 2 = 11 എന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ക്യൂബിൻ്റെ ക്വസ്റ്റ്യൻ ദാ കിടക്കുന്നു. എസ് ക്യൂബ് മൈനസ് 1/x³ എത്ര എന്നാണ് അടുത്ത ചോദ്യം. എക്സ് മൈനസ് 1/x ഈസ് ഈക്വൽ 3 ആയാൽ എസ് ക്യൂബ് മൈനസ് 1/x³ എത്ര? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഈ ക്യൂബ് എങ്ങനെയാണ് ചെയ്യുന്നത്? ക്യൂബ് ആയതുകൊണ്ട് ഇതിൻ്റെ ക്യൂബ് എടുക്കുക. ഇവിടെ 3 ആയതുകൊണ്ട് ഇതിൻ്റെ ക്യൂബ് എടുക്കുക, 3 ക്യൂബ്. ചോദ്യത്തിൽ മൈനസ് ആണല്ലോ, ഒന്നും പേടിക്കുകയല്ല. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് വരും, പ്ലസ്. പിന്നെ ഇവിടെ എഴുതേണ്ടത് ക്യൂബാണെങ്കിൽ ഇത് 2 ഗുണിച്ച് തന്നെ എഴുതുക, അത് മറന്നു പോവാതിരിക്കുക. 3 × 3. അപ്പോൾ 27 + 9 = 36 എന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും, 36. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.